സന്തോഷ് ട്രോഫി മലപ്പുറത്ത്, അത് ആരവം വേറെ തന്നെയാണ്. സന്തോഷ് ട്രോഫി കാണാൻ പോവാണ്. നമുക്കറിയാം ഇന്ന് വയ്യനാട് സ്റ്റേഡിയത്തിൽ കേരളം രാജസ്ഥാനുമുള്ള മത്സരം നടക്കാണ്. എത്ര ആളുകൾ വരുന്നുള്ളത് പ്രതീക്ഷിക്കാത്ത ജനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്ത് ഒരു ഫുട്ബോൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത്യാവശ്യം നല്ല വരിയാണ്. നമ്മളിപ്പോ വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റിന് ഓൺലൈൻ എടുത്തുകൊണ്ട് അതിന്റെ വരിന്റെ ആവശ്യം. അപ്പൊ നമ്മള് ടിക്കറ്റ് കയറാൻ നിൽക്കുകയാണ്. ഗ്രൗണ്ടിലാണ്, പക്ഷേ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ സൈഡുകളിലൊക്കെ ഇനിയിപ്പോൾ ആള് വരാനുണ്ട്, കളി തുടങ്ങിയിട്ടില്ല. എന്താണ് മഞ്ചേരിയാണ് വയ്യനാട് സ്റ്റേഡിയം. മലപ്പുറം ജില്ലയിൽ ഒരു കളി നടന്നാൽ ഇതാണ് അവസ്ഥ. സ്റ്റേഡിയം അടിപൊളിയാണ്. ഞാൻ അതിന്റെ ഉള്ളിലൂടെ വന്നേനെ, പക്ഷെ അതിലേറെ എത്രയോ മാറ്റമുണ്ട്. എന്നാ തന്നെ നോമ്പിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങൾ വരണ്ടി. പിന്നെ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും പുറത്തു പോയിട്ട് നോമ്പ് തുറന്നിട്ട് വീണ്ടും നോമ്പും കൂടി അല്ലെങ്കിൽ ഇത് നല്ല തിരക്ക്. നോമ്പും കൂടി അല്ലെങ്കിൽ ടിക്കറ്റ് ഒരു 7-6 മണിക്ക് തന്നെ ടിക്കറ്റൊക്കെ നല്ല തിരക്ക്. കേരളത്തിന്റെ കളിയാണ്. മലപ്പുറം ജില്ലയിൽ ആരവം ഭയങ്കര. പിന്നെ പ്രത്യേകിച്ച് ഇത് ഗുജറാത്ത് ആയിട്ടാണ് കളി. അതിന് അടുത്ത കളി ബംഗാൾ ആയിട്ടാണ്. അതിന് സ്റ്റേഡിയം മിക്കവാറും നിറഞ്ഞു പോയിട്ട് ഇത് ജയിക്കണം, ജയിക്കണം. പിന്നെ അതെ, അല്ല ഇതിന് ജയിക്കുന്നില്ലേ 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കുറച്ച് കുറവ് വരുന്നത്. പിന്നെ ഇത്ര സൗകര്യങ്ങളിലെ സ്റ്റേഡിയം കേരളത്തിന്റെ വളരെ അപൂർവമായിട്ട് കൊച്ചിയിലൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കാനായിരുന്നു. 3 വർഷം ജില്ലാ ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് വാണിയമ്പലം ആസാദി ക്ലബ്ബിന് വേണ്ടി. പിന്നെ സെവൻസിലൊക്കെ ധാരാളം കളിച്ച അഞ്ചത്തോടി NSC ക്ക് വേണ്ടി കളിച്ച ഒരു പരിചയമാണ്. അതുകൊണ്ട് കളി കാണുന്ന ആളൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോകും, കാണും, കാണും. പിന്നെ തന്നെയല്ല, നമ്മൾ വരാൻ പോണ പുസ്തകത്തിനും അറിയാത്ത കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചോടി അതേപോലെ 8-കാരനാണ്. അവിടെ ടീം ഇറങ്ങുന്നുണ്ട്, അതിന്റെ ആരവങ്ങൾ കേൾക്കുന്നുണ്ട്. ടീം ഇറങ്ങാണ്, മലപ്പുറത്തിന്റെ ആവേശമാണ് കാണുന്നത്. വിദേശ രാജ്യത്തെ വെല്ലുന്ന രീതിയിലുള്ള കാണികൾ അതി രസകരമായ അനുഭവം തന്നെയാണ്. വയ്യനാട് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഫുള്ളായിട്ട് സൂചി കുത്താൻ ഇടല്ലാത്ത സ്ഥലങ്ങളിൽ മൊത്തത്തിൽ ആളുകളാണ്. പക്ഷെ ഇന്ത്യയിൽ ഇത്രത്തോളം സന്തോഷത്തോടെ നടക്കുമ്പോൾ അങ്ങനെ കളി തുടങ്ങി. കളി രാജസ്ഥാൻ വളരെ മോശമായിട്ടുള്ള ടീമായിട്ടാണ് തോന്നുന്നത്. കേരളം കളിക്കുന്നുണ്ട്, പക്ഷേ ഒരു കേരളത്തിൻ്റെ ഒരു ഫുൾ ഫോമിലേക്ക് എത്തിയിട്ടില്ലാത്ത രീതിയിലാണ് ആദ്യത്തെ കളിയൊക്കെ കാണുന്നത്. പക്ഷേ കേരളത്തിന് എതിരെയുള്ള ടീം രാജസ്ഥാൻ ആയതുകൊണ്ട് രാജസ്ഥാൻ അത്ര വലിയ ഒരു ടീമല്ല എന്ന് തന്നെയാണ് ഈ കളിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളത്തിന് ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടാണ്. നോക്കാം. ആ
അത് തീർച്ചയായിട്ടും ഒന്ന് കൂടി അല്ലെങ്കിൽ നമുക്ക് പറയാനല്ലോ. അപ്പൊ തന്നെ അതിന്റെ ജനം ഒഴുകയാണ്. പിന്നെ കേരള പ്രത്യേകിച്ച് കേരളത്തിന്റെ കളി, കേരള പ്രതീക്ഷക്കൊത്ത് ആറാമത്തെ മിനിറ്റ് തന്നെ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തപ്പോഴേ കാണികളുടെ ആവേശം ഇരട്ടിച്ചു. അത് ഇനി വരുന്നാളുകളിൽ ഇപ്പൊ ബംഗാളിലേറ്റ അടുത്ത കളി ഒരുപക്ഷെ ടിക്കറ്റ് തന്നെ കിട്ടാനില്ലാത്തൊരവസ്ഥ വരാനല്ല സാഹചര്യം കാണുന്നത്. കൊൽക്കത്തയിലോ അല്ലെങ്കിൽ ബ്രസീലിലോ ഒന്നല്ല, ഇത് മലപ്പുറത്താണ്. ഇന്ത്യന്റെ ബ്രസീല്, ഇന്ത്യന്റെ ബ്രസീല്. ഇങ്ങനെ കേരള രണ്ടാമത്തെ ഗോളും അടിച്ചിരിക്കുകയാണ്. രണ്ട് ഗോളുകൾ അടിച്ചു. രാജസ്ഥാൻ 0 കേരളം 2. അവസാനം രാജസ്ഥാന് 5 ഗോളുകൾക്ക് കേരളം കെട്ടിയടിച്ചു എന്ന് പറയാം. സന്തോഷ് ട്രോഫി അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിച്ചു എന്ന് പറയാം. മലപ്പുറത്തിലെ അത്രത്തോളം ആളുകളായിരുന്നു. നമ്മൾ വല്ല ബ്രസീലിലൊക്കെ കളി കാണുന്ന പോലെയായിരുന്നു. കളി കഴിഞ്ഞിട്ടില്ല, ഇറങ്ങി. അത്രയും ജന സാഗരമാണ് ഉള്ളിൽ. ഏകദേശം ഫുള്ള് ആളുകളാണ്, ജനം ഫുള്ളാണ്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിലുള്ള ആളുകളാണെന്ന് പറയാൻ പറ്റും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.